ഞങ്ങള് നോമ്പുകാരാണ്. നോമ്പുകാലത്താവുമ്പോ ഈ പിന്നെ എന്താണ് അതും ഇതും ഇങ്ങനെ പറയുന്നത്, കുറ്റം പറയുന്നു, ഒരാൾ ചെയ്ത കുറ്റം തന്നെ എടുത്തു പറയുന്നത് അത് തെറ്റാണ്. ഗീബത്ത് എന്ന് പറയും, പരദൂഷണം എന്ന് പറയും. ആ പരദൂഷണം തന്നെ തെറ്റായ കാര്യമാണ്. അപ്പൊ ഞങ്ങള് നോമ്പിന്റെ പിന്നെ ഫലമില്ലാതെ ആയിത്തീരും. പിന്നെ എന്താ പറയാള്, അബ്ദുള്ള അതുകൊണ്ട് ആദർശ ചർച്ച നിങ്ങൾ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, നിങ്ങളുടെ പുസ്തകങ്ങൾ വായിക്കുമ്പോ നിക്കു 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 നിക്കു, താങ്കൾ ഈ ആദർശം പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. നിങ്ങളുടെ പുസ്തകമാണ് ഞങ്ങൾ വായിച്ചത്, നിങ്ങളുടെ പുസ്തകം വായിച്ചാണ് ചർച്ച ചെയ്തത്. അതിൽ എന്താണ് പരദൂഷണം, അതിൽ എന്താണ് ആദർശമില്ലാത്തത്? നിങ്ങളുടെ പുസ്തകത്തിന് ആദർശമില്ല എന്നല്ല നിങ്ങൾ പറയുന്നത്, അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. ഞങ്ങളുടെ പുസ്തകം തന്നെ ഏതാണ് ഞങ്ങളുടെ പുസ്തകം? നിങ്ങളുടെ പുസ്തകങ്ങളാണ് അൽ സയൂട്ടി. സയൂട്ടിയോ? അൽ സയൂട്ടി കേട്ടിട്ടില്ലേ? അൽ സയൂട്ടിയൊന്നും ഞാൻ കേട്ടിട്ടില്ല. പുസ്തകം ഒന്നും വായിച്ചിട്ടില്ലേ? സയൂട്ടിയാണ് ഒറിജിനൽ, ഒറിജിനൽ ആയിട്ട് നിങ്ങളുടെ പണ്ഡിതൻ, ആദ്യത്തെ പണ്ഡിതനാണ് ഇബിൻ കത്തീറിന്റെ, ഇബിൻ കത്തീറിന്റെ ഗുരുവായിരുന്നു സയൂട്ടി. ഞങ്ങള് നാക്ക് പഠിച്ചിട്ടാ പറയുന്നേ, ഞങ്ങള് നാക്ക് പഠിച്ചിട്ടാ പറയുന്നേ. അപ്പൊ ചിലപ്പോ കസീറിന് പകരം കത്തീർ എന്നൊക്കെ പറയും. അല്ലല്ല, ഇബിൻ കദീർ. ഇബിൻ കദീർ സുയൂത്തി, ഇമാം സുയൂത്തിയെ കുറിച്ചായിരിക്കും നിങ്ങൾ പറയേണ്ടത്. ഇമാം സുയൂത്തി നിങ്ങളുടെ ഗ്രന്ഥ, അതായത് തന്റെ എന്തോ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ആളെ പിടി കിട്ടിയില്ലേ? അദ്ദേഹത്തിന്റെ മുഴുവൻ ഇസ്ലാമല്ല, ആ ആളൊന്നും ഇസ്ലാമല്ല. ഞാൻ പറയുന്നത് മുഴുവൻ ഇസ്ലാമല്ല. നിങ്ങൾ ഇസ്ലാമാണോ? ഞാൻ ടെസ്റ്റ് ചെയ്യട്ടെ, നിങ്ങൾ ഇസ്ലാമാണോ? ഇസ്ലാം എന്നൊരു മതമാണ്, ഞാൻ മുസ്ലിമാണ്. ഇസ്ലാം എന്നൊരു മതമാണ്, മതത്തിന്റെ പേരാണ് ഇസ്ലാം. ശരി, മുസ്ലിം. ഞാനെങ്ങനെ ഇസ്ലാമാണ്? ചോദിക്കട്ടെ, നിങ്ങൾ ക്രിസ്ത്യാനോ? നിങ്ങൾ ക്രിസ്ത്യാനോ? ഹലോ, ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഒറിജിനൽ പേര് എന്തായിരുന്നു ആദ്യത്തെ ജനിച്ചപ്പോൾ? മുഹമ്മദിന്റെ ജന്മസമയത്ത് അമ്മ അമ്മ ഇട്ട പേരെന്തായിരുന്നു? അമ്മയോ വല്യപ്പനോ ഇട്ട പേരെന്തായിരുന്നു? മുഹമ്മദ്. സമ്മൈതുഹു മുഹമ്മദ. ഹലോ ഹലോ, താങ്കൾക്ക് പേരറിയില്ല? കുട്ടിയായിരുന്നപ്പോഴുള്ള പേരറിയില്ല? എന്തൊരു മുസ്ലിമാ താങ്കൾ, എന്തൊരു മുസ്ലിമാണ്! അദ്ദേഹത്തിന്റെ കുടുംബ പേര് അറിയാമോ? കുടുംബ പേര് പറയൂ. മുഹമ്മദിന്റെ കുടുംബ പേര്? മുഹമ്മദ് കുടുംബ പേര് ഖുറൈശി എന്നുണ്ട്, ഹാഷിമി എന്നുണ്ട്, മുത്തലവി എന്നൊക്കെ പറയും. കുടുംബ പേര് അറിയത്രയ്ക്കുള്ള അറിവേ ഉള്ളൂ. ഇതൊക്കെ ഒന്നുപേ പഠിച്ചിട്ട് വാട്ടോ അബ്ദുള്ള. ഇവിടെ ഞാനതിന്റെ നോവല് വായിച്ചിട്ടില്ലല്ലോ. സൽമാൻ റഷീദിന്റെ നോവല് വായിച്ചിട്ടില്ല, പിന്നെ തസ്ലീമാ നസറിന്റെ നോവല് വായിച്ചിട്ടില്ല. ആ നോവല് വായിച്ചിട്ടുള്ള അറിവല്ല എനിക്ക്. നിങ്ങൾ എല്ലാ കച്ചറയിലും പോയിക്കോളൂ, കക്കൂസിലും പോയിക്കോളൂ, പിന്നെ ഓത്തിയിലൊക്കെ പോയി കാണുകയാണെങ്കിൽ നിങ്ങളെ ദൈവം, നിങ്ങളെ ദൈവം എല്ലായിടത്തും അല്ലേ? നിങ്ങളെ ദൈവം എല്ലായിടത്തും ആണോ? നിങ്ങളെ ദൈവം ഞങ്ങളുടെ ദൈവം. ലീസി സ്റ്റോർ സെക്കൻഡ്, നമ്മുടെ ദൈവം എന്താണെന്ന് പറഞ്ഞു കൊടുത്തോട്ടെ. ഞങ്ങളുടെ ദൈവത്തിന്റെ ഉള്ളിലാണ് ഈ കംപ്ലീറ്റ് യൂണിവേഴ്സ് ഇരിക്കുന്നത്. സോ ദൈവം എല്ലായിടത്തും ഉണ്ടോ എന്നുള്ള ചോദ്യം വേണ്ട. വി ആർ ഇൻസൈഡ് ദ ഗോഡ്. നമ്മൾ ചരിക്കുന്നതും ജീവിക്കുന്നതും എല്ലാം ദൈവത്തിലാണ്. സോ ഡോണ്ട് വറി അബൌട്ട് ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവത്തിൽ തന്നെയാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സത്ത, ദൈവമുണ്ട് നിങ്ങളിൽ അല്ലേ? തീർച്ചയായിട്ടും
വിശ്വസിക്കുന്ന ഏവനിലും ദൈവമുണ്ട്. സബ്ജക്ട് മാറ്റണ്ട, ഞാൻ വെച്ച ചോദ്യം, എന്നില് ദൈവത്തിന്റെ സത്യമുണ്ട്, എന്നില് ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് എന്നെ ആരാധിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ ആരാധിക്കുന്നതാവില്ല. ബിജു ബിജുവും ദൈവം ദൈവവുമാണ്. അതാണ് യേശു ക്രിസ്തു എന്ന പേഴ്സണാലിറ്റി, യാഹുവേ എന്ന പേഴ്സണാലിറ്റി, ഹോളി സ്പിരിറ്റ് എന്ന പേഴ്സണാലിറ്റി. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ, തിരിച്ചു വരും. മുഹമ്മദിന്റെ ഗോത്രത്തിന്റെ കുടുംബത്തിന്റെ പേര് പറയും. മുഹമ്മദിന്റെ കുടുംബത്തിന്റെ പേര് പറയും. ഈ മുഹമ്മദ് ആകുന്നതിന് മുമ്പ് അന്വേഷിക്കണ്ട, മുഹമ്മദ് നല്ല വ്യക്തിയല്ല നമുക്ക് ആവശ്യം, നമുക്ക് എന്നാ ഒരു പത്ത് ആദർശം. മുഹമ്മദിന്റെ ജീവിതത്തില് അല്ല, മുഹമ്മദ് നബി ജീവിതത്തിൽ കാണിച്ച് പ്രവർത്തിച്ച് കാണിച്ചു തന്ന ഒരു 10 കൺസെപ്റ്റ് ഇങ്ങ് പറഞ്ഞോളൂ. നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റിയത് ഒരു 10 കൺസെപ്റ്റ് വേണ്ട, 5 എണ്ണം. ആ 5 കൺസെപ്റ്റ് മുഹമ്മദ് നബി ജീവിതത്തിൽ പ്രവർത്തിച്ച് കാണിച്ചു തന്ന 10 കൺസെപ്റ്റ് വേണ്ട, 5 കൺസെപ്റ്റ് ഇങ്ങ് തന്നോളൂ. ഞങ്ങൾ ആ പുള്ളീനെ ഇപ്പൊ പിന്തുടരും. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഒന്ന്, മുഹമ്മദ് നബി വളരെ ധർമ്മിഷ്ഠനായിരുന്നു. മുഹമ്മദ് നബി ഏറ്റവും കൂടുതൽ ധർമ്മം ചെയ്തിരുന്നത്, ദാനം ചെയ്തിരുന്നത് റമദാൻ മാസത്തിലായിരുന്നു. ആ റമദാൻ മാസത്തിൽ മുഹമ്മദ് നബി ജിബ്രീൽ വന്ന് പിന്നെ ഖുർആൻ റിവ്യൂ ചെയ്തു. അതുവരെ ഒരു വർഷം ഖുർആൻ അവതരിപ്പിച്ചു. റഫറൻസ് വേണമെങ്കിൽ താമസമുണ്ട് അല്ലേ അബ്ദുള്ള? അത് പിന്നെ നോക്കണം, അതായത് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ തന്നെ കിട്ടും. നിങ്ങളുടെ ഉസ്താദുമാർ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല, വായിച്ചിട്ടില്ല, പക്ഷെ നിങ്ങൾ ഗൂഗിൾ അള്ളാഹുവിനെ വായിക്കുന്നത് വിമർശിക്കുന്ന ഒക്കെ ഞങ്ങളെ പിന്നെ ഉസ്താക്കന്മാർ എഴുതി വെച്ച തന്നെയല്ലേ. നിങ്ങൾ ഈ ഹദീസ് എന്ന് പറയുന്ന ഒക്കെ ഞങ്ങൾ ഉസ്താക്കന്മാർ തന്നെയല്ലേ ഇട്ടിരുന്നത്. നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞേ, അത് തന്നെയല്ലേ ഞങ്ങൾ പറയുന്നത്. ചില ഭാഗം പറയുന്നു, ചില ഭാഗം ഒഴിവാക്കുന്നു. എന്താണ്, ചിലത് എടുക്കുന്നു, ചിലത് ഒഴിവാക്കുന്നത്. എന്താ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളെ ഉസ്താദ്മാർ പറഞ്ഞു തന്നെയാണ് ഒക്കെ. ഖുർആനും ഈ സുയൂത്തി ആരാണ്, ഞങ്ങൾ ഉസ്താദല്ലേ. അപ്പൊ ഒരു പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ എടുക്കും, ഒരു മറ്റേ കാര്യം നിങ്ങൾ തള്ളും. അതെ, അതിൽ നമുക്കത് സ്വീകരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒന്ന് കാണണ്ടേ? നിങ്ങൾക്ക് ആവശ്യം, 5 വയസ്സും 10 മാസം ഉള്ളപ്പോ ഒരു പെൺകുഞ്ഞിനെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വീകരിക്കാൻ പറ്റുമോ? 9 വയസ്സുള്ളപ്പോ കുടുംബം കൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? അപ്പൊ ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഞങ്ങൾ സ്വീകരിക്കണം എന്ന് നീ സ്വന്തം മകനെ ബലിയർക്കുക എന്നത് ഒരു മനുഷ്യന് സ്വീകരിക്കാൻ പറ്റുമോ? കത്തി ഉപയോഗിച്ചിട്ട് കഴുത്തിലാണ് വരുന്നത്, കത്തി ഉപയോഗിച്ചിട്ട് കഴുത്തിൽ വെക്കുകയാണ്, അത് ബലിയർക്കുക എന്നത് സ്വീകരിക്കാൻ പറ്റുമോ? സ്വീകരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് സ്വീകരിക്കുന്ന? ഇസാക്കിനെ ആരാണ് ബലിയർത്തത്? ഇസാക്കിനെ ബലിയർത്തിട്ടില്ലല്ലോ. ബലി അറുക്കാൻ വേണ്ടി പിന്നെ ശ്രമം നടത്തിയോ? ശ്രമം നടത്തിയില്ല, കൊണ്ടുപോയി. ശ്രമം നടത്തിയില്ല, കൊണ്ടുപോയപ്പോ ദൈവം തടഞ്ഞു. നിന്റെ ബാലന്റെ മേൽ കൈ വെക്കരുത് എന്ന് പറഞ്ഞു. ഈ ബാലന്റെ മേൽ കൈ വെക്കാനും പറഞ്ഞത് ആരാണ്? കൈ വെക്കരുത് എന്നാ പറഞ്ഞേ? കൈ വെക്കാനല്ലേ പറഞ്ഞേ? ആരാണ് ആദ്യം കൽപ്പിച്ചത്? അബ്ദുള്ള ആരാണ് കൽപ്പിച്ചത്? അബ്രഹാം അതിലേക്ക് ബാലനെ അറുക്കാൻ ആരെ എവിടുന്നോ പിന്നെ ഉത്ബോധനം നടത്തി. നിങ്ങളെ ഭാഷ പിന്നെ പൊതുവായ ഭാഷയിൽ ഒരു നിരീശ്വരവാദിയുടെ ഭാഷയിൽ പറയാണ്, പിന്നെ നിരീശ്വരവാദി വിമർശിക്കുകയാണെങ്കിൽ ഇതിനെ വിമർശിക്കാം. അപ്പൊ നിങ്ങൾക്ക് വിശ്വാസമില്ല, ഞങ്ങളുടെ വിശ്വാസത്തിന്റെ പിതാവായ അബ്ദുള്ള ഇത് കേൾക്കൂ, നിങ്ങൾ പറഞ്ഞു അങ്ങോട്ട് പോവാതെ. ഞങ്ങളുടെ വിശ്വാസത്തിന്റെ പിതാവായ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, യാഹ്വയിൽ വിശ്വസിച്ചു.
ദൈവം കൊടുത്ത ഏകപുത്രനെ യാഗമായി അർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. അത് ചെയ്യാൻ അദ്ദേഹം തയ്യാറായി, പക്ഷെ സ്വീകരിക്കാൻ ദൈവം തയ്യാറായിരുന്നില്ല. അത് വളരെ കൂട്ടി വായിക്കരുത് അബ്ദുള്ള. സ്വന്തം ജീവൻ പണയം വെക്കാൻ ദൈവം ചോദിക്കുമ്പോൾ അതിനും തയ്യാറാകുന്ന ഒരു വ്യക്തിയുടെ കാര്യങ്ങളും വെച്ചിട്ട് 5 വയസ്സും 10 മാസമുള്ള കുട്ടീനെ കല്യാണം കഴിക്കുന്നതുമായിട്ട് താരതമ്യം ചെയ്യില്ലേ അബ്ദുള്ള? അബ്ദുള്ള പറയണം, ഈ പറയുന്ന 5 വയസ്സും 10 മാസമുള്ള പെൺകുട്ടീനെ കല്യാണം കഴിക്കാൻ ഒരു ദൈവം എന്ന നിലയിൽ പറയുമോ? അതോ അതും സ്വന്തം ജീവൻ എനിക്ക് വേണ്ടി കാഴ്ചവെക്കാൻ നീ തയ്യാറാണോ എന്ന് പറയുന്ന നിലപാടും തമ്മിൽ താരതമ്യം ചെയ്ത് തെറ്റിദ്ധരിപ്പിക്കല്ലേ അബ്ദുള്ള? താങ്കളോട് ചോദിച്ച ചോദ്യം എന്തെന്ന് വെച്ചാൽ 5 ഗുണം താങ്കളുടെ ഇതിൽ നിന്നും 5 ഗുണമുള്ളത് അതും പുതിയതായിട്ട് താങ്കൾ ഒരു പുതിയതായ നിങ്ങൾ പറയുന്ന ഈ കർമ്മവും സംഭവങ്ങളും ഒക്കെ എല്ലാ പ്രവാചകർക്കും പറഞ്ഞു. സൗണ്ട് ക്ലിയർ അല്ല, ഒന്ന് 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 റിഫ്രഷ് ചെയ്തിട്ട് പറയാം. ഹലോ ഹലോ ഹലോ, ഓക്കെ നോക്കൂ നോക്കൂ, നിങ്ങൾ ബുദ്ധി ഇല്ലേ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. സ്വന്തം മകനെ ബലി അതാണ് ദാനധർമ്മം. കൊള്ളയടിച്ചോണ്ട് വന്നിട്ട് അതിന്റെ 5 ലോകം മനസ്സിലായോ? വ്യത്യാസം 5 വയസ്സ് സ്വന്തം മകനെ അറുക്കുന്നതാണോ, പിന്നെ മകളെ പിന്നെ ഒരു ഭാവി ഉണ്ടാകാൻ വേണ്ടി കെട്ടിച്ചു കൊടുക്കുന്നതാണോ, വിവാഹം ചെയ്തു കൊടുക്കുന്നതാണോ? അറുത്തിട്ടില്ല സ്വന്തം മകനെ. അബ്ദുള്ള, അത് പറഞ്ഞു കഴിഞ്ഞ വിഷയമാണ് അബ്ദുള്ള, അത് പറഞ്ഞു കഴിഞ്ഞ വിഷയമാണ്. ഒരു സെക്കൻഡ് ആ അബ്ദുള്ള പറയൂ. ഞാൻ പറയുന്നത് അബ്രഹാം, അല്ലെങ്കിൽ ഞങ്ങൾ ഇബ്രാഹിം നബി ആയിക്കോട്ടെ, ഇബ്രാഹിം നബി അല്ലെങ്കിൽ അബ്രഹാം, ഈ അബ്രഹാം എന്ന പ്രവാചകൻ, അത് പ്രവാചകനല്ലേ നിങ്ങൾക്കും, ആ അബ്രഹാം എന്ന പ്രവാചകൻ എന്താണ് ചെയ്യുന്നത്? ഒരു അശരീരി അല്ലെങ്കിൽ പിന്നെ സ്വപ്നം കൂട്ടിക്കോ, ഒരു സ്വപ്നം അല്ലെങ്കിൽ അശരീരി കേൾക്കുന്നു സ്വന്തം മകനെ ബലിയെറുക്കണമെന്ന്. ആ ബലി പിന്നെ അതനുസരിച്ച് അദ്ദേഹം ബലിയെറുക്കാൻ തയ്യാറാവുകയാണ്. എന്താണത്? വല്ല ബ്രാഹ്മണൂടെ ഈ നിരീശ്വരവാദികൾക്ക് അല്ല അബ്ദുള്ള, ഒരു സെക്കൻഡ് അബ്ദുള്ള, അതിലെ അതിലെ പ്രശ്നം പറയൂ അബ്ദുള്ള, അബ്ദുള്ള അതിലെ പ്രശ്നം പറയൂ അബ്ദുള്ള, അബ്ദുള്ള അബ്ദുള്ള, ഹലോ 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 അബ്ദുള്ള, അബ്ദുള്ള അബ്ദുള്ള, താങ്കൾ പറഞ്ഞ് ശരിയാണ്, അതിലെ പ്രശ്നം പറയൂ. എന്താണ് പ്രശ്നം അബ്ദുള്ളക്ക്? എന്താണ് പ്രശ്നം അത് പറയൂ. അബ്ദുള്ളക്കും പ്രശ്നമില്ല, ആയിഷക്കും പ്രശ്നമില്ല. ഈ പിന്നെ എന്താ അബ്ദുള്ള ഒരു കാര്യം ചെയ്യൂ, എന്നാ ഒരു മിനിറ്റ് അപ്പൊ അബ്ദുള്ളക്ക് പ്രശ്നമില്ലെങ്കിൽ അബ്ദുള്ള പറയൂ, അബ്ദുള്ളയുടെ പ്രവാചകനായ മാനവ മഹോന്നതനായ ഈ മുഹമ്മദിന്റെ ഒരു 5 ഗുണങ്ങള്. കാരണം അബ്ദുള്ള അബ്ദുള്ള ഒന്ന് ഓർക്കണം, അബ്ദുള്ള 10 വർഷം പഠിച്ചതാണ്. എത്ര പഠിച്ചു? ഖുർആൻ പഠിച്ചു. അബ്ദുള്ള കേൾക്കൂ, അബ്ദുള്ള 10 വർഷം ഖുർആൻ പഠിച്ചു. അബ്ദുള്ള വലിയൊരു പണ്ഡിതനാണ്, ഇമാമാണ്, സൗദി അറേബ്യയിൽ പോയി പഠിച്ചു, 2nd rank മേടിച്ചു. അപ്പൊ താങ്കൾ ഇത്രയും വലിയൊരു പണ്ഡിതനാകുമ്പോൾ താങ്കൾ ഞങ്ങളെ പഠിപ്പിക്കണം അബ്ദുള്ള. അതാണ് ഈ പുണ്യമാസത്തിൽ താങ്കൾ ചെയ്യേണ്ടത്. താങ്കൾ പ്രവാചകനെ പറ്റി, പ്രവാചകൻ ചെയ്ത നല്ല കാര്യങ്ങളെ പറ്റി, പ്രവാചന മഹത്വങ്ങളെ പറ്റി താങ്കൾ പഠിപ്പിക്കണം. അതിനാണ് താങ്കൾ പഠിച്ചത്. താങ്കൾ എന്തിനാ 10 വർഷം പഠിച്ചത്? ചുമ്മാ പഠിച്ചിട്ട് എവിടെയെങ്കിലും പോയിരുന്ന് കഞ്ഞി കുടിച്ചോണ്ടിരിക്കാനാണോ? അല്ല, താങ്കൾ എന്താണോ പഠിച്ചത് അത് ഞങ്ങളെ പഠിപ്പിക്കണം. അതിനാണ് താങ്കളെ പണ്ഡിതനാക്കിയത്. ആര്? മുഹമ്മദ്. മണ്ണിന് അടി കിടക്കുന്ന മുഹമ്മദ് താങ്കളെ പണ്ഡിതനാക്കിയത് അതുകൊണ്ടാണ്. താങ്കളുടെ ഗ്രന്ഥങ്ങൾ ഇപ്പൊ ലീസസ് രാവിലെ വായിച്ച, കുറച്ചു മുമ്പ് വായിച്ച ഒരു ഗ്രന്ഥത്തിന്റെയും റെഫറൻസ് പോലും താങ്കൾക്ക് അറിയില്ല. പറഞ്ഞ പേരും ആരാണെന്ന് പോലും താങ്കൾക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് അബ്ദുള്ള പ്ലീസ്, ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യാണ്, താങ്കളെ ഒരു പണ്ഡിതനാക്കിയ താങ്കളുടെ പ്രവാചകൻ, താങ്കളുടെ എന്താ പറയുക, മാനവരിൽ മഹോന്നതൻ, സ്വന്തം ഉപ്പേനേക്കാളും താങ്കളെ കഴിഞ്ഞ് താങ്കൾ സ്നേഹിക്കുന്ന ആ മുഹമ്മദിന്റെ ഒരു 5 ഗുണങ്ങൾ പ്ലീസ്, ഇത് ഞങ്ങൾ റിക്വസ്റ്റാണ്. മാസങ്ങളായി, അതുകൊണ്ട് വേറെ ആർക്കും പറയാൻ പറ്റിയില്ല. അതിന്റെ ക്രെഡിറ്റ് താങ്കൾക്ക് ഇരിക്കട്ടെ, താങ്കൾ ഒരു പണ്ഡിതനല്ലേ. പറയൂ, ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. 1 by 1 പറഞ്ഞോളൂ. മുഹമ്മദിന്റെ ലോകത്തിന്റെ അവസാനം വരെ ഈ ആളുകൾക്ക് മാർഗനിർദ്ദേശമായി എടുക്കാൻ പറ്റിയ ഒരു 5 ഗുണങ്ങൾ താങ്കൾ പറഞ്ഞോളൂ. പറയൂ അബ്ദുള്ള, ഞാൻ മ്യൂട്ട് ചെയ്യാണ്, പറഞ്ഞോളൂ.
ഹലോ, നിങ്ങൾ പറയുന്നതെല്ലാം തെറ്റാണ്. ഒന്ന്, ഞാൻ സൗദിയിൽ പോയി പഠിച്ചു എന്നുള്ളത്. രണ്ടാമത്, മുഹമ്മദാണ് എന്നെ പഠിപ്പിച്ചതെന്ന്. മുഹമ്മദ് എങ്ങനെ എന്നെ പഠിപ്പിക്കുന്നത്? യേശുവാണ്. നിങ്ങളെ വിശ്വാസം അനുസരിച്ച് യേശു പഠിപ്പിക്കുന്നുണ്ടാവും. ഞങ്ങൾക്ക് മുഹമ്മദ് ദൈവമല്ല, മുഹമ്മദ് ഒരു വ്യക്തിയാണ്, മനുഷ്യനാണ്. ആ പിന്നെ മനുഷ്യൻ പ്രവാചകനായ മനുഷ്യൻ. അബ്രഹാം എങ്ങനെയായിരുന്നു? അതുപോലെ തന്നെ ഒരു പ്രവാചകനാണ് മുഹമ്മദ്. ഓക്കെ, ഈ മോസസ് എങ്ങനെയായിരുന്നു? അങ്ങനത്തെ ഒരു പ്രവാചകനാണ്. മോസസ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇബ്രാഹിം എന്നെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇബ്രാഹിം നബി പഠിപ്പിച്ചിട്ടുണ്ടോ? അതുപോലത്തെ ഇസ്മായിൽ നബി പഠിപ്പിച്ചിട്ടുണ്ടോ? ഇങ്ങനെ പ്രവാചകന്മാരൊന്നും എന്നെ പഠിപ്പിക്കണില്ല. ഞങ്ങൾ ദൈവമാണ് പഠിപ്പിക്കുകയാണെങ്കിൽ ദൈവമാണ് പഠിപ്പിക്കുന്നത്. എല്ലാത്തിൻ്റെ എല്ലാ പ്രവൃത്തികൾക്കും ഇവിടെ ചെയ്യുന്നത് ലോക രക്ഷിതാവായ അള്ളാഹുവാണ്. അത് പിന്നെ ഒരു ഖുറൈശി ദൈവമല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹുവാണോ നിങ്ങളെ പഠിപ്പിക്കുന്നത്? നിങ്ങളെ പഠിപ്പിച്ച യേശുവാണോ? ഞങ്ങളെ പഠിപ്പിച്ച അള്ളാഹുവാണ്. അള്ളാഹു എന്ന് പറഞ്ഞാൽ ഏകനായ ഒരു ദൈവം, ഏകനായ ഒരു ദൈവം. ഞങ്ങൾ 10 ദൈവങ്ങളില്ല, അതിന് 3 ദൈവങ്ങളില്ല. എന്തോന്ന്? റൂഹുൽ ഖുദുസ് എന്താണ്, പരിശുദ്ധാത്മാവ് ഒരു ദൈവം. പിന്നെ മറ്റേ എന്താണ്, നിങ്ങൾ ദൈവവിശ്വാസത്തിന് വല്ല അടിസ്ഥാനം ഉണ്ടോ? എന്തെന്നാ ദൈവം? അവതാരമാണെന്ന് പറയുന്നു. ശരി ശരി, അബ്ദുള്ള പറയുന്നു ഞങ്ങളുടെ ദൈവവിശ്വാസത്തിന് അടിസ്ഥാനമില്ല എന്ന് പറയുന്നു. നിങ്ങളുടെ ദൈവവിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താണ്? ഞങ്ങളുടെ ദൈവവിശ്വാസം എല്ലാവർക്കും അറിയാം. ഞങ്ങളുടെ ദൈവവിശ്വാസം ഈ ലോകത്ത് അറിയാം. അടിസ്ഥാനം എന്താണെന്നാണ് ചോദിച്ചത്? അടിസ്ഥാനം എന്താണെന്നാണ്? പരമേശ്വരൻ, പരമേശ്വരൻ എന്ന് പറയുന്ന ശിവനാണോ? 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 ഒരാള് ഉണ്ട്. ശിവനാണോ? ശിവനാണോ? ശിവൻ ശിവനാണോ? ശിവനാണോ? എന്താ എന്താണോന്നൊന്നും എനിക്കറിയില്ല. പല പേരും അല്ല, നിങ്ങൾ പരമേശ്വരൻ, പരമേശ്വരൻ എന്ന് പറഞ്ഞു. മലയാളത്തിൽ പരമേശ്വരൻ എന്ന് പറയുന്നത് ശിവനല്ലേ? ദൈവം എന്ന് പറയുന്ന സങ്കല്പല്ലേ? ഈ ലോകത്തെ സൃഷ്ടിച്ച് നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് എല്ലാവരും വിശ്വസിക്കുന്നില്ലേ? എല്ലാവരും തന്നെ, എല്ലാ മതസ്ഥരും. ഒരു ദൈവമുണ്ട് ഈ ലോകത്തെ സൃഷ്ടിച്ച് നിയന്ത്രിക്കുന്ന ആ നിയന്താവായ ദൈവം. അതിന് രൂപമില്ല. അത് പിന്നെ ഒരു എന്താ പറയാ, ഒരു പിന്നെ പ്രതിമ. ദൈവത്തിന് കൈയുണ്ടോ? 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 അള്ളാഹുവിന് പ്രതിമയില്ല. മക്കത്ത് അല്ലെ കാബാലയത്തിന്റെ ഉള്ളിലല്ല അള്ളാഹു ഉള്ളത്. അത് എല്ലാവർക്കും അറിയുന്ന ഒരു ദൈവം, എല്ലാവരും മാത്രം ദൈവമല്ല. അറബി ഭാഷ എന്താണ്? അറബികളുടെ മൊത്തം ദൈവമാണ്. ഈ ഖുറൈശികള് എത്ര ഉള്ളൂ? ഖുറൈശികള് ആ മക്കത്തും മക്കത്തിന്റെ പരിസര പ്രദേശങ്ങളും കുറച്ച് ആളുകളേ ഉള്ളൂ. ആരാണ് ഖുറൈശ്? നബിയുടെ 10-ാമത്തെ പിതാമഹനായ ഫിഹിറിന്റെ സ്ഥാനപ്പേരാണ് ഖുറൈശ്. ഏതുപോലെ ഇസ്രായിൽ എന്നത് യാക്കൂബ് നബിയുടെ, യാക്കൂബിന്റെ സ്ഥാനപ്പേരാണ്. അതുപോലെ ഈ ഖുറൈശിന്റെ സന്താന പരമ്പര മക്കത്തും രണ്ട് വിഭാഗമാണ്. ഖുറൈശിൽ ബിത്താഹ്, ഖുറൈശ് ദവാഹിർ. മക്കത്തും മക്കത്ത് മക്കയുടെ ഉള്ളിൽ അകത്ത് പിന്നെ താമസിക്കുന്നവർക്ക് ഖുറൈശിൽ ബിത്താഹ് എന്ന്. അബ്ദുള്ള, ഇതൊന്നും 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 എന്റെ ചോദ്യമല്ല. അബ്ദുള്ള, അബ്ദുള്ള ഒരു സെക്കൻഡ്. അബ്ദുള്ള കേക്കൂ, നിങ്ങളിൽപ്പെട്ട ജനങ്ങൾ തന്നെ. അബ്ദുള്ള, ഇതൊന്നും എന്റെ ചോദ്യമല്ല. അബ്ദുള്ള, ഇതൊന്നും എന്റെ ചോദ്യമല്ല. ബിജു, ബിജു ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്. നമ്മള് ഈ പണ്ഡിതന് എത്ര അവസരം കൊടുത്തു? ഈ പുണ്യമാസത്തിൽ ആ പണ്ഡിതന്റെ പ്രവാചകനെ പറ്റി ഒരു നല്ല 5 വാക്ക് പറയാൻ, 5 വാക്ക്, 5 കാര്യങ്ങൾ പറയാൻ പറ്റിയിട്ട് ഈ പാവം കിടന്ന് ചക്രശ്വാസം വലിക്കുവാണ്. ചക്രശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു 2 മിനിറ്റ് കൂടി ഇരുത്തി കഴിഞ്ഞാൽ ചിലപ്പോ അബ്ദുള്ള അറ്റാക്ക്. അത്രയ്ക്കും അദ്ദേഹം വിഷമിക്കുകയാണ്. അദ്ദേഹം മോശയിലോട്ട് പോകുന്നു, അബ്രാഹത്തിലോട്ട് പോകുന്നു, ബൈബിളിലോട്ട് പോകുന്നു, ബൈബിളിലെ ദൈവത്തിലോട്ട് പോകുന്നു, പിന്നെ സൗദി അറേബ്യയിലോട്ട് പോകുന്നു. എന്ത് കഷ്ടമാണെന്ന് പറയണവർ. ഒരു പണ്ഡിതനാണ് വന്നിരിക്കുന്നത്, അദ്ദേഹങ്ങളൊക്കെ പഠിച്ച ആളാണ്. സോൾജി ബ്രദറെ, ഞാനിപ്പോ അബ്ദുള്ളയായിട്ട് നമ്മൾ ചോദിച്ച കാര്യങ്ങളുടെ ചെറിയൊരു കൺക്ലൂഷൻ പറയാം. പറയൂ, പറയൂ. നമ്മൾ ചോദിച്ചതും അദ്ദേഹം പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ ഒരു അവലോകനം ചെയ്യും. നടക്കട്ടെ, അങ്ങോട്ട്. ഓക്കെ, ആദ്യം നമ്മൾ ചോദിച്ചത് മുഹമ്മദ് നബിയുടെ യഥാർത്ഥമായിട്ടുള്ള പേര്, ചെറുപ്പത്തിലെ അമ്മ അല്ലെങ്കിൽ മാതാപിതാക്കൾ ജനിച്ചപ്പോഴത്തെ പേരാണ് ചോദിച്ചത്. അത് അദ്ദേഹത്തിന് അറിയില്ല, അദ്ദേഹം കേട്ടിട്ട് പോലും ഇല്ല. അദ്ദേഹത്തിൻ്റെ കുടുംബപ്പേര് ചോദിച്ചു, അത് അദ്ദേഹത്തിന് അറിയില്ല.
വീണ്ടും അദ്ദേഹത്തോട് ചോദിച്ചത് ഗോത്രം ചോദിച്ചു, കുടുംബ പേര് ഗോത്രം, ഇതൊന്നും അറിയില്ല, ഗോത്രം ഇതൊന്നും അറിയില്ല. വീണ്ടും അദ്ദേഹത്തോട് ചോദിച്ചത് എന്താണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് ചോദിച്ചു, അതും അദ്ദേഹത്തിന് അറിയില്ല. അവിടുന്നാണ് അദ്ദേഹം, അതിനു മുമ്പേ പുള്ളി അബ്രഹാമിലേക്ക് പോയി, പിന്നെ തിരിച്ച് പരമേശ്വരനിൽ വന്ന് ഖുറേഷി മതത്തിൽ, ഖുറേഷി ഗോത്രത്തിൽ വന്നു. ഇതാണ് സത്യത്തിൽ സംഭവിച്ചത്. നമ്മൾ ചോദിച്ച ഒരു ചോദ്യങ്ങൾക്കും പുള്ളിക്ക് ഉത്തരം.